വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകിലും നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് വരാൻ പോകുന്നത് ഒരു ടൂർ സ്പെഷ്യൽ എപ്പിസോഡാണ് എന്ന്. ഇന്ന് മാത്രമല്ല നാളെയും, അങ്ങനത്തെ നാളെയും ചിലപ്പോൾ മറ്റന്നാളെയും ഈ ഒരു എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ ആവാൻ സാധ്യതയുണ്ട്. അതായത് മൂന്നാർ സ്പെഷ്യൽ എപ്പിസോഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടൂർ എപ്പിസോഡിൻ്റെ ഒരു പ്രോമോ പ്രൊഫൈലായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ചില സസ്പെൻസുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ആ ഒരു പ്രൊമോയിൻ്റെ നടുക്ക് വെച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അത് വോയിസ് ഓവറിൽ പറയുന്ന പോലെ ഈ ഒരു യാത്രയിൽ ഇവർക്ക് എന്തും സംഭവിക്കാം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതായത് കുറേ സസ്പെൻസ് ഈ ഒരു എപ്പിസോഡുകളിൽ ഇനി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. നമ്മൾ മിനിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതായത് സിദ്ധു ഉപ്പുമുളയിലോട്ട് തിരിച്ചു വരുന്നു എന്ന രീതിക്ക് പറഞ്ഞിട്ട്. അത് എവിടെ നിന്നാണ് നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള ന്യൂസ് കിട്ടിയെന്ന് വെച്ചാൽ നീലു തൻ്റെ പുതിയ ഇൻ്റർവ്യൂവിൽ തന്നെയാണ് അത് നമുക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അവതാരിക സിദ്ധുവിനെ, സിദ്ധു എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചപ്പോൾ അത് ഉടനെ ഉണ്ടാവും, ഈ ഇടയ്ക്ക് തന്നെ ഉണ്ടാവും എന്ന രീതിക്ക് കോൺഫിഡൻറ്റോടെ നീല ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പം മൂന്നാറ് ട്രിപ്പ് പോകുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത്. ഈ മൂന്നാറ് ട്രിപ്പ് എന്നുള്ള പ്ലാൻ ഇട്ടത് തന്നെ സിദ്ധുവായിരുന്നു. ഒരു 4-5 ആഴ്ചൻ്റെ മുമ്പ് ബാലുവിനെ ഫോൺ വിളിച്ച് മൂന്നാറിലോട്ട് ലെച്ചുവിനെ ഒരു സസ്പെൻസ് ഒരു സർപ്രൈസ് ആയിട്ട് വന്ന് ഇറങ്ങുന്നുണ്ട് എന്ന രീതിക്ക് പറഞ്ഞിട്ട് മൂന്നാറ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്താണ് അന്ന് അത് മുടങ്ങി. ഇന്ന് വീണ്ടും ഇവർ മൂന്നാറിലോട്ടാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ സിദ്ധു ഇവിടേക്ക് വരാനുള്ള ഹൈലി ചാൻസസ് ഉണ്ട്. ഈ ഒരു 3 എപ്പിസോഡിനുള്ളിൽ സിദ്ധു ഉപ്പുമുളയിലോട്ട് തിരിച്ചു വരാനുള്ള ഹൈലി ചാൻസസ് ഉണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. മാത്രമല്ല ഈ ഒരു എപ്പിസോഡിൻ്റെ ഈ ഒരു പ്രോമോയിൽ തന്നെ ബാലു ഇടയ്ക്ക് നിന്ന് പരുങ്ങുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഡൗട്ട് അടിച്ചിട്ട് കേശു സാധനം വാങ്ങിക്കാൻ പോയതാണോ എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ അതാരെങ്കിലും ഫോൺ വിളിക്കാൻ പോയതൊക്കെ ചിലപ്പോൾ സിദ്ധുവിനാവാൻ തന്നെ ചാൻസ് ഉണ്ട്. ഈ ഒരു പ്ലാൻ തന്നെ സിദ്ധു ഇട്ടതാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 എപ്പിസോഡിലായിട്ട്, അതായത് ചിലപ്പോൾ ഈ ഒരു 3 എപ്പിസോഡായി കണ്ടിന്യൂസ് ആയിട്ട് ഉപ്പുമുളകിൽ ഈ ടൂർ എപ്പിസോഡ് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പോകുന്നത്, മാക്സിമം ചാൻസസ് ഒരു 3 എപ്പിസോഡ് ഉണ്ടാവാനാണ്. കാരണം സീസൺ 1-ലൊക്കെ 3 എപ്പിസോഡുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ടൂർ എപ്പിസോഡുകളൊക്കെ. അങ്ങനെ ഈ ഒരു 3 എപ്പിസോഡിൽ ഒരു എപ്പിസോഡെങ്കിലും സിദ്ധു വരാൻ ഹൈലി ചാൻസസ് ഉണ്ട്. പിന്നെ അടുത്ത ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ സിദ്ധുവായിട്ട് DD തന്നെ തിരിച്ചു വരുമോ എന്നുള്ളതാണ്. അതിനും ഉത്തരമായിട്ട് നീലു ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു അവതാരക ചോദിക്കുകയുണ്ടായി സിദ്ധുവായിട്ട് DD, അതായത് DD ഒപ്പം ചേർത്തിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് വരിക എന്ന രീതിക്ക്. അപ്പോൾ നീലു ആ DD അല്ല എന്നുള്ള രീതിക്കൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സിദ്ധു ഉടനെ വരും എന്ന രീതിക്ക് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ DD തന്നെ ഹൈലി ചാൻസസ് ഉണ്ട് ഇപ്പം മുകളിലോട്ട് തിരിച്ചു വരാൻ. ഇനിയിപ്പോൾ ആ ടൂർ എപ്പിസോഡിൽ വന്നിട്ടില്ലെങ്കിൽ പോലും ഒരു മാസത്തിനകത്ത് തന്നെ ഉപ്പുമുളയിലോട്ട് DD അല്ലെങ്കിൽ സിദ്ധു എന്നൊരു ക്യാരക്ടർ തിരിച്ചു വരും എന്നുള്ളത് കൺഫേമാണ്. ഒരു 3-4 എപ്പിസോഡിൽ വന്നാൽ അത് അടിപൊളിയായിരിക്കും എന്നുള്ളത് കൺഫേമാണ്. വേറെ ലെവലായിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്രത്തോളം ആരാധകർ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഉപ്പുമുളകും സീസൺ 2 സിദ്ധുവിൻ്റെ ഒരു എൻട്രി. മുടിയനെ പോലെ തന്നെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് സിദ്ധു എന്നത്. മാത്രമല്ല ഇപ്പോൾ ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ഒരു മെയിൽ ആർട്ടിസ്റ്റ് ഉപ്പുമുളകിൽ ഭയങ്കര മിസ്സിംഗ് ആണ്. മുടിയനുണ്ടായിരുന്നപ്പോൾ ആ ഒരു കുറവൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മുടിയനും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഏജ് കാറ്റഗറിയിൽ ഇപ്പോൾ ആരും തന്നെ ഉപ്പുമുളയിലില്ല. അതുകൊണ്ട് തന്നെ സിദ്ധുവിനെ കൊണ്ടുവരാനും ഉപ്പുമുളകും ടീം നല്ലൊരു റീ എൻട്രിയും പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് അവസാനം അറിയാൻ സാധിച്ചത്. നിങ്ങൾ സിദ്ധുവിൻ്റെ ഒരു റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.